ദ മെർസഡീസ് സി ക്ലാസ്, മെർസഡീസിൻ്റെ ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി എന്ന് തന്നെ പറയാം. നമുക്ക് റോട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണാവുന്ന ഒരു മെർസഡീസുമാണ് ദ സി ക്ലാസ്. എന്നാൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഇസ് സംതിങ് ദാറ്റ് യു വിൽ നെവർ പ്രോബബ്ലി സീ ഓൺ ഇന്ത്യൻ റോഡ്സ്. ഇറ്റ്സ് എ മെർസഡീസ് സി ക്ലാസ് സ്റ്റേഷൻ വാഗൺ, വൺ ഓഫ് വൺ ഇൻ ഇന്ത്യ. വെൽക്കം ടു ജെഡീസ് ഗരാജ്. നമ്മുടെ കൂടെ ഇന്നുള്ള ഈ വണ്ടി, ദാറ്റ് ഇസ് ദ W203, ഇന്ത്യക്കും വളരെ റിലവൻറ്റ് ആൻഡ് വെരി വാല്യുബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. കാര്യം ഇതാണ് നമുക്ക് ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ആദ്യത്തെ മെർസഡീസ് സി ക്ലാസ്. ഈ വണ്ടി നമുക്ക് ഈ സ്റ്റേഷൻ വാഗൺ ഫോർമാറ്റിൽ വന്നിട്ടില്ല, ബട്ട് ഇതിൻ്റെ സെഡാൻ വേർഷനാണ് നമുക്ക് ആദ്യമായിട്ട് ഒരു കോമ്പാക്റ്റ് ജർമ്മൻ സെഡാൻ എന്താണെന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഇന്ത്യക്കാർക്ക് നൽകിയത്. W203 ഹിസ്റ്ററി പറയുവാണെങ്കിൽ വി ഹാവ് ടു ഗോ ലിറ്റിൽ ബാക്ക്. ഈ ഒരു കോമ്പാക്ട് മെർസഡീസ് അല്ലെങ്കിൽ ബേബി ബെൻസ് എന്ന് പറഞ്ഞ് ഒരു മാസ് വോളിയം വെഹിക്കിൾ മെർസഡീസ് ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇസ് ഇൻ ദ ലേറ്റ് 80s വിത്ത് ദ W201. ആ സമയത്ത് നമുക്ക് മെർസഡീസിൻ്റെ ഉണ്ടായിരുന്ന വണ്ടികൾ എന്ന് പറയുമ്പോൾ W123, വിച്ച് വാസ് ദ ഇ ക്ലാസ്, നോട്ട് ഒഫീഷ്യലി കോൾഡ് ദെൻ, ബട്ട് ദ മിഡ് സൈസ് സെഡാൻ, ആൻഡ് അവരുടെ ഫുൾ സൈസ് 126 എസ് ക്ലാസ് ആണ് ഉണ്ടായിരുന്നത്, വിച്ച് വർ ഓൾ ബേസ്ഡ് ഓൺ എൻ ഓൾഡർ സ്റ്റൈലിംഗ് ഫിലോസഫി. 201 വന്നപ്പോഴാണ് ആദ്യമായിട്ട് നമുക്ക് ഇപ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു 124 അങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ ലാംഗ്വേജിലോട്ട് ഒരു കോമ്പാക്റ്റ് മെർസഡീസ് സെഡാൻ ഇറങ്ങിയത്. അതിൻ്റെ സക്സസറാണ് ദ W202, വിച്ച് ഇസ് ഐ തിങ്ക് ലീസ്റ്റ് റെപ്രസെൻറ്റഡ് ഇൻ ഇന്ത്യ. ഏറ്റവും കുറവുള്ള മെർസഡീസ് ഒരു സി ക്ലാസ് ഇന്ത്യയിലെന്ന് ഒറ്റ വണ്ടി പറയുവാണെങ്കിൽ W202 ആണ്. അഗെയിൻ മറ്റുവിഷ്യൽ ആൻസർ പോലെയൊക്കെ ഇരിക്കും ബാക്കിൽ നിന്ന് കാണാനായിട്ട്, അതൊക്കെ കൊണ്ട് തന്നെ അതധികം ഇറങ്ങിയില്ല. പക്ഷേ എന്നാൽ ഏറ്റവും കൂടുതലുള്ള സി ക്ലാസ് ഒരു സമയത്ത് W203 ആയിരുന്നു. 203 അതിൻ്റെ ഇൻട്രഡക്ഷൻ വരുന്നത് ഇസ് ഇൻ ദ ഇയർ 2000. 202 അവരുടെ കുറച്ച് ഫ്ലോസും അതേപോലെ അതിൻ്റെ ഒരു ലാക്ക് ഓഫ് ഡിസൈൻ ഫ്ലെയർ ജനറലി ആൾക്കാർ പറഞ്ഞു, ഇറ്റ് വാസ് എ വെരി ഫൊഗറ്റബിൾ ലുക്കിംഗ് വെഹിക്കിൾ. ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് അഗെയിൻ 201 വന്ന പോലെ തന്നെ അതുവരെയുള്ള ബാക്കി ബോക്സി മെർസഡീസിൽ നിന്ന് ഒരു ഭയങ്കര മാർക്ക്ഡ് റിമാർക്കബിൾ ചേഞ്ച് ആയിട്ട് ഇറങ്ങിയ ഒരു വണ്ടിയാണ് 203. നമുക്കിതിൻ്റെ ഫ്രണ്ട് ആൻഡ് സ്റ്റൈലിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിന് ഈ ഒരു അമീബ സ്റ്റൈൽ ഹെഡ്ലൈറ്റ്സ് അതൊരു ഭയങ്കര ഒരു കോൺട്രവേർഷ്യൽ ടോപ്പിക്കായിരുന്നു. കാര്യം അതുവരെ ഉണ്ടായിരുന്ന മെർസഡീസിന് എല്ലാത്തിനും റെക്റ്റാംഗുലർ ഹെഡ്ലൈറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യു ഹാഡ് ദ 140, ദ 124s, എന്ത് വണ്ടി എടുത്താലും യു ഹാഡ് ദാറ്റ് സ്ക്വയർ സ്റ്റൈലിംഗ്. അവിടെ നിന്നൊരു മാർക്ക് ഡിപ്പാർച്ചർ ആയിരുന്നു ഈ ഉരുണ്ടായിട്ടുള്ള ഒരു കർവി ആയിട്ടുള്ള സ്റ്റൈലിംഗ്. ആദ്യം കാണുമ്പോൾ ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം തോന്നിയെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവാൻ തുടങ്ങി. ആൻഡ് ഇപ്പോൾ നൗഡേയ്സ് ഇതിനൊരു റിന്യൂഡ് ഇൻട്രസ്റ്റ് നമുക്ക് മാർക്കറ്റിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോനും കുറച്ച് പ്രാധാന്യമുള്ളത്. കാര്യം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ വീഡിയോ അബൌട്ട് സ്റ്റേഷൻ വാഗൺ. നമുക്ക് ഈ 203 എന്ന് പറഞ്ഞ ഒരു അണ്ടർ അപ്രീഷിയേറ്റഡ് മെർസഡീസ് സി ക്ലാസിനെ പറ്റി നമുക്കതൊരു ഇൻഡെപ്ത് റിവ്യൂ നടത്താം. നമുക്ക് ഇന്ത്യയിൽ ദ W203 വരുമ്പോൾ ഇനീഷ്യലി അതൊരു സെഡാൻ ഫോം ഫാക്ടറിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കപ്പിൾ ഓഫ് ഇയേഴ്സ് ഡൗൺ ദ ലൈൻ നമുക്ക് അവരൊരു സ്പോർട് കൂപ്പെ എന്ന് പറഞ്ഞ ഒരു ഒരു ഹാച്ച് ബാക്ക്, 2-door ഹാച്ച് ബാക്ക് വേർഷനും അവൈലബിൾ ആയിരുന്നു. ബട്ട് എന്നാൽ നമ്മുടെ കൂടെ ഇന്നുള്ളത് ഇസ് ദ റെയറസ്റ്റ് ഓഫ് ദ മോൾ, ഇറ്റ് ഇസ് ദ സ്റ്റേഷൻ വാഗൺ. ഇന്ത്യയിൽ ഒരിക്കലും ഒഫീഷ്യലായിട്ട് ഈ പ്രോഡക്റ്റ് വിറ്റിട്ടില്ല. ആക്ച്വലി മെർസഡീസിൻ്റെ ഒരേ ഒരു സ്റ്റേഷൻ വാഗൺ ഇവിടെ വിറ്റിട്ടുള്ള ഇസ് ദ ഇ ക്ലാസ് ഓൾട്ടറെയിൻ, അതും കുറച്ച് കാലം വിറ്റു. അഗെയിൻ ദാറ്റ് ഓൾസോ ഡിൻ സി എ റീപ്ലേസ്മെൻറ്റ് ഫോർ ദാറ്റ്. എനിവേസ് നമുക്ക് ഈ വണ്ടിയുടെ ഒരു സ്റ്റൈലിംഗ് നോക്കുകയാണെങ്കിൽ, സ്റ്റാർട്ടിംഗ് ഓഫ് ഫ്രം ദ ഫ്രണ്ട്, നമുക്കിതിൻ്റെ ഏറ്റവും ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ, ദാറ്റ് ഇസ് നമ്മുടെ W202 എന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഏറ്റവും ഒരു റാഡിക്കൽ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സും ഇതിൻ്റെ ഒരു ഓവറോൾ ഷേപ്പിംഗ് സ്ട്രക്ചറുമാണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന എല്ലാ വേർഷൻസും ഫീച്ചേർഡ് എ വെരി ബോക്സി സ്റ്റൈലിംഗ്, മിഡ് നയൻറ്റീസ് ബോക്സി സ്റ്റൈലിംഗ് ആണ്. 124, 202 എല്ലാത്തിൻ്റെ അകത്തും, ആൻഡ് അതാണ് നമ്മൾ മെർസഡീസ് എന്ന് പറഞ്ഞ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഒരു സ്റ്റാൻഡേർഡ് സ്റ്റൈലിംഗ്. എന്നാൽ അവിടെ നിന്ന് ഈ 203 വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ മൂവ് ടു ദിസ്, ഈ ഒരു എമീബ സ്റ്റൈൽ ഹെഡ്ലൈറ്റ്സ് ആണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് യുനോ സ്പ്രെഡ് ഔൺ ടു ദി അതർ ക്ലാസസ് ഓൾസോ. 210 4 സെപ്പറേറ്റ് റൗണ്ട് ലൈറ്റ്സ് ആയി. എസ് ക്ലാസ് 220 വന്നു കഴിഞ്ഞപ്പോഴേക്കും അതൊരു സിംഗിൾ ബിഗർ എമീബ ലൈറ്റായി. സോ ഈ ഒരു ഡ്യുവൽ ഹെഡ്ലൈറ്റ്സ് ആണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഫീച്ചർ ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദീസ് ഗ്രിൽസ് ഇതെല്ലാം ഒരു ഫേസ് ലിഫ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫോഗ് ലൈറ്റ് ഇങ്ങനത്തെ ഷേപ്പും കുറച്ചുകൂടി ഒരു അഗ്രസീവ് എയർ ഡാമും കാര്യങ്ങളും വന്നത്. ഇന്ത്യയിൽ വന്ന പ്രീ ഫേസ് ലിഫ്റ്റ് വേർഷൻസ് ഹാഡ് നോൺ ക്ലിയർ ലെൻസ് ഹെഡ്ലൈറ്റ്സ് ആൻഡ് അതുകൊണ്ട് തന്നെയാണ് അത് കാണാൻ വലിയൊരു അപ്പീലിംഗ് അല്ലായിരുന്നത്. വെറസ് ദ ഫേസ് ലിഫ്റ്റ് കറക്റ്റഡ് ഓൾ ഓഫ് ദാറ്റ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു ഹെഡ്ലൈറ്റ് വാഷേഴ്സിനുള്ള ഒരു ക്യാപ്പും കാര്യങ്ങളും കാണാൻ പറ്റും. ദാറ്റ്സ് ബിക്കോസ് ദിസ് ഇസ് എ ടോപ്പ് സ്പെക് C280 അവാങ്കാഡ് ട്രിമ്മിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിലാണ് നമുക്ക് ഈ സാധനങ്ങളെല്ലാം, ഈ പ്രൊജക്റ്റ് ഹെഡ്ലൈറ്റ്സും ഹെഡ്ലൈറ്റ് വാഷേഴ്സും കാര്യങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ദിസ് പ്രോബബ്ലി യു വോണ്ട് സീ ഇൻ എനി അതർ സി ക്ലാസ് ഇൻ ഇന്ത്യ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ
you know, what catches your attention is the Lorenzer wheels. ഇത് ആഫ്റ്റർ മാർക്കറ്റ് ആണ്. ദിസ് ഹാസ് ബീൻ പുട്ട് ഓൺ ബൈ ദ കറണ്ട് ഓണർ. ഈ ടൈമിലത്തെ ഒരു വെരി പീരിയഡ് കറക്റ്റ് വീൽസ് ആണിത്. ആൻഡ് ദീസ് ഫിലപ്പ് ദ വീൽ ആർച്ചസ് റിയലി പെർഫെക്റ്റ്ലി. നമുക്ക് കാണുമ്പോൾ തന്നെ ദിസ് ലുക്സ് ലൈക്ക് ദിസ് ഹാസ് ബീൻ ഡിസൈൻഡ് വിത്ത് യു നോ ദിസ് കാർ ഇൻ മൈൻഡ്. അപ്പോൾ ആ ഒരു കാര്യം ദാറ്റ് ആഡ്സ് ടു ദ നൈസ് സ്പോട്ടി ലുക്ക് ഓഫ് ദ കാർ. ബാക്കി ഈ ഒരു ഒരു പ്രോമിനൻറ്റ് ലൈനാണ് പിന്നെ കംപ്ലീറ്റ് വണ്ടിയുടെ ചുറ്റും പോകുന്നത്. ഇറ്റ് ഗെറ്റ്സ് എ ലിറ്റിൽ സോഫ്റ്റർ ആസ് യു ഗോ ബിഹൈൻഡ്, ബട്ട് അതർവൈസ് നമുക്ക് അതൊരു ക്യാരക്ടർ ലൈനായിട്ട് തന്നെ കാണാൻ പറ്റും. നമുക്ക് 124 അവസാനം തൊട്ട്, ഇന്ത്യയിൽ വന്നിട്ടില്ല ബട്ട് ഫോറിൻ വേർഷൻസ് അത് കഴിഞ്ഞ് 210, 203 വരുമ്പോൾ ദ മോഡൽ ഡെസിഗ്നേഷൻ സ്റ്റാർട്ടഡ് ടു ബി മെൻഷൻഡ് ഹിയർ. നമുക്ക് ഇപ്പോൾ ഈ വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അവാങ്കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രിം ലെവൽ ഡെസിഗ്നേഷൻ കാണാൻ പറ്റും. ഇതിന് താഴെയുള്ളതാണ് എലഗൻസ്, അതിൻ്റെ താഴത്തെ ക്ലാസിക്. നമുക്ക് ക്ലാസിക്കും എലഗൻസും മാത്രമേ ഇന്ത്യയിൽ വന്നിട്ടുള്ളൂ ഇൻ ദ സെഡാൻ. വേറെസ് ദിസ് ഇസ് ദ റേഞ്ച് ടോപ്പർ, ദി അവാങ്കാർഡ് ട്രിം. നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ബാക്കിലോട്ട് വരുമ്പോൾ യു ക്യാൻ സീ ദീസ് മിറേഴ്സ് ഹിയർ. ഇതിനകത്ത് ഈ ഇൻഡിക്കേറ്റർ വരുന്ന ഫേസ് ലിഫ്റ്റിനാണ്. പ്രീ ഫേസ് ലിഫ്റ്റ് ആർ ദ പ്ലെയിൻ പ്രിറ്റി ബേസിക് ലുക്കിംഗ് മിറേഴ്സ്. നമ്മൾ അങ്ങനെ ബാക്കിലോട്ട് വന്നു കഴിയുമ്പോഴാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വരുന്നത്. ദാറ്റ് ഇസ് ദ ഓവറോൾ ബോഡി സ്റ്റൈൽ, ദ സ്റ്റേഷൻ വാഗൺ. സ്റ്റേഷൻ വാഗൺസ് ഇന്ത്യയിൽ, വൈൽ ദെർ ആർ എ ലോട്ട് ഓഫ് ഫാൻസ്, കമേഴ്ഷ്യലി അധികം ബ്രാൻഡ്സിന് സ്റ്റേഷൻ വാഗൺ ഇന്ത്യയിൽ പുൾ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പല ബ്രാൻഡ്സും പിന്നെ ദേ ഹാവ് ഷൈഡ് അവേ ഫ്രം ഓഫറിങ് എ സ്റ്റേഷൻ വാഗൺ ഇൻ ഇന്ത്യ, വിച്ച് ഇസ് എ ഷെയിം. കാര്യം നമുക്ക് പലവർക്കും ഒരു എസ് യു വി എന്ന് പറഞ്ഞൊരു സാധനം ആവശ്യമില്ല. ബട്ട് എന്നാൽ ഗെറ്റിംഗ് ഓൾ ദ ഡ്രൈവിംഗ് കംഫർട്ട്, ഡൈനാമിക്സ് ആൻഡ് എവറിത്തിങ് ഓഫ് എ സെഡാൻ വിത്ത് ദ പ്രാക്ടിക്കാലിറ്റി ഓഫ് എം പി വി ഓർ എൻ എസ് യു വി, ആ ഒരു ലവ്ലി കോമ്പിനേഷൻ ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ അല്ലാണ്ടായിപ്പോയി. എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ ബാക്കിലെ വിശേഷങ്ങളും കൂടെ നോക്കാം. നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ ഒരു സി ക്ലാസ്, ഇപ്പോൾ ഒരു വോൾവോ വാഗൺ അല്ലെങ്കിൽ ഇ ക്ലാസ് വാഗൺ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ആംഗുലർ ആയിരിക്കും ബാക്കിലോട്ട്. വേറാസ് ഒരു സി ക്ലാസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കോമ്പാക്ട് സെൽഫ് ഡ്രൈവിംഗ് യങ് എക്സിക്യൂട്ടീവിനുള്ളൊരു കാറാണ്. ആൻഡ് അതിനകത്ത് എപ്പോഴും ഒരു സ്പോർട്ടി എലമെൻറ്റ് ഇറ്റ്സ് ഓൾവേസ് ആഡഡ് ഓൺ. ആൻഡ് 203 ആ ഒരു ഒരു എലമെൻറ്റ് യു ക്യാൻ റിയലി സീ ഇറ്റ്. കാര്യം നല്ലൊരു ഒരു കൂപ്പെ റൂഫ് ലൈനാണ് വരുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ നല്ല വല്ല ഫോർ ഡോർ കൂപ്പയൊക്കെ ആയിട്ട് ഇതും ബ്രാൻഡായി പോയേനെ, ബട്ട് ഇതെന്തായാലും ആ ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് ഇതിനൊരു സ്റ്റേഷൻ വാഗൺ തന്നെ വിളിച്ചു. ആൻഡ് ദ റിയർ എൻഡ് ഇസ് ആക്ച്വലി ക്വൈറ്റ് ഫങ്ഷണൽ. നല്ല വലിയ ടെയിൽ ലൈറ്റ്സ് ആണ്, ബിഗർ ദാൻ ദ സെഡാൻ. അഗെയിൻ ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മൂന്ന് ലൈൻസ് ഉള്ളത്. ആൻഡ് ചെറിയൊരു ഒരു ക്രെവസിനകത്താണ് അത് കൊടുത്തിരിക്കുന്നത്, എയറോഡൈനാമിക്സ് ആൻഡ് ടു കീപ് ദം ക്ലീൻ. പിന്നെ നമുക്ക് നോക്കുമ്പോൾ യു ഹാവ് എ ലാർജ്, വെരി ലാർജ് റിയർ യുനോ വിൻസ്ക്രീൻ വിത്ത് എ വൈപ്പർ ആൻഡ് ഒരു ചെറിയൊരു സ്പോയിലർ പോലെ ഇൻറ്റഗ്രേറ്റർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിയർ എൻഡിൽ ഏറ്റവും വലിയ ഫീച്ചർ ഇസ് ദ ബൂട്ട് സ്പേസ്. കാര്യം ഈ വണ്ടിയിൽ വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെൻ്റ് ഫ്രം എനി അതർ സി ക്ലാസ് ഇസ് ദിസ്. നമുക്കിതിൻ്റെ ബൂട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് എ ഹെവി ബൂട്ട്. ആൻഡ് അവിടെ നിന്ന് നോക്കുമ്പോൾ യു ക്യാൻ സി അകത്ത് നല്ല ട്രിമ്മും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഇവിടെ ഒരു നല്ലൊരു ഒരു സെക്യൂരിറ്റി കവർ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ സാധനങ്ങൾ വെക്കാനായിട്ടുള്ളതല്ല, ഇറ്റ് ഈസ് ബേസിക്കലി നമുക്ക് സാധാരണ വാഗൺസിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ എന്ത് വെച്ചാലും ഹാച്ച് ബാക്കിലൊക്കെ പുറത്തുനിന്ന് മുഴുവൻ കാണാൻ പറ്റും. ഇതൊരു സെക്യൂരിറ്റി കവറാണ്. നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ ആൻഡ് ഇറ്റ് ഫോൾസ് ബാക്ക് ആൻഡ് ഷോസ് ഇസ് ലാർജ് ബൂട്ട് സ്പേസ്. അത്യാവശ്യം നല്ല ഫ്ലാറ്റാണ്, അതിനകത്ത് വേറെ ഇൻട്രൂഷൻസും കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു സ്പേസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അടിയിൽ കുറേ ഹുക്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നാല് സൈഡിലും ചെറിയ ഹുക്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, വിച്ച് ഗോ ഇൻ ടു ലിറ്റിൽ കവേഴ്സ്. അതേപോലെ ചാർജർ സോക്കറ്റ് ഉണ്ട്, ചെറിയ രണ്ട് പോക്കറ്റ്സ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രാക്ടിക്കലായിട്ടാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി നമുക്ക് ബാക്കിൽ ചെറിയൊരു നെറ്റ് കാണാം. പെറ്റ്സിനെയൊക്കെ നമ്മൾ ബാക്കിൽ വെക്കുകയാണെങ്കിൽ, നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ അത് ഭയങ്കര ഒരു പോപ്പുലർ സാധനമാണ് ടു ക്യാരി പെറ്റ്സ് ഇൻ ദ ബൂട്ട് സ്പേസ്. അതിന് നോക്കുമ്പോൾ അവർക്ക് ഫ്രണ്ടിലോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നെറ്റും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇൻസൈഡ് ദ 203 സ്റ്റേഷൻ വാഗൺ. നമുക്കിതിനകത്ത് നോക്കുമ്പോൾ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 1994 ഇതിൻ്റെ ഡിസൈൻ തുടങ്ങിയത്. സോ ഈ വണ്ടി ഉണ്ടാക്കാനുള്ള പ്ലാൻ അവർക്ക് അന്നേ ഉണ്ടായിരുന്നു. ആൻഡ് ദി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ഇറ്റ് ഇൻ ദി ഏർലി 90സിൽ ഇത്രയും കർവി, ഇത്രയും ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ഇസ് റിയലി സംതിങ്. ആൻഡ് പലവരും ഇതിനകത്ത് പറയാറുണ്ട്, ഒരു സി ക്ലാസ് ഫാൻസ് ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ദാറ്റ് ഏറ്റവും നല്ല ഇൻറ്റീരിയർ 203. അത് കാര്യം എന്ന് പറഞ്ഞാൽ ദിസ് റിയലി ഫീൽസ് സ്പെഷ്യൽ, ദിസ് ഫീൽസ് ലൈക്ക് എ മെർസിഡീസ്. നമുക്ക് അകത്തിരിക്കുമ്പോൾ എവറിത്തിങ്, അകത്തുള്ള ക്രോംഡ് ലൈൻ മീറ്റേഴ്സും ഈ ഒരു എ സി വെൻറ്റിൻ്റെ ഷേപ്പും ഈ ഒരു സെൻറ്റർ കൺസോളിൻ്റെ ഫിനിഷും, എവറിത്തിങ് ലുക്സ് വെരി സ്പെഷ്യൽ. ചെറിയൊരു സ്ലൈഡിങ് കവർ ഇവിടെ ഉള്ളതും, ഇറ്റ് ഓൾ ഫീൽസ് വെരി സ്പെഷ്യൽ, ഇറ്റ് ഓൾ ഫീൽസ് വെരി വെൽ ബിൽറ്റ്. ഇത് കഴിഞ്ഞ് വന്ന 204, വൈൽ ഇറ്റ് ഈസ് എ ബെറ്റർ കാർ ഇൻ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് വേസ്, 203 ഒരു ഡിസൈൻ ഫ്ലെയർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഫീലിംഗ് നമുക്ക് ആ വണ്ടിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ കാണാം ഇറ്റ്സ് എ വെരി സിമ്പിൾ കാർ ടു ലിവ് വിത്ത്. കാര്യം ഫാൻ സ്പീഡ് ഇവിടെയുണ്ട്, രണ്ട് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ നോബ്സ് ഇവിടെയുണ്ട്,
തലാക്കാൽ എന്നുള്ളൊക്കെ മാറ്റാൻ ഇവിടെ ഇറ്റ്സ് ഓൾ വെരി ലോജിക്കലി ലെയ്ഡ് ഔട്ട്. ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ് ടു ബി ഇൻ. സീറ്റ്സ് ആർ വെരി നൈസ്, നല്ല മെറ്റീരിയൽസ്, ആൻഡ് ഈ കാറിന് നല്ല ഓപ്ഷൻസ് ആണ്. ആൻഡ് ദിസ് ഹാസ് ദ പാർട്ട് ലെതർ പാർട്ട് ഫാബ്രിക് സീറ്റ്സ്. ആൻഡ് എൻ്റെ പേഴ്സണലി ഫേവററ്റ് കോമ്പിനേഷൻ ഇതാ. കാര്യം നമുക്ക് സ്വെറ്റ് ആവുന്ന ഭാഗങ്ങളെല്ലാം ഫാബ്രിക്കാണ്, അല്ലാത്തടത്തൊക്കെ ലെതറാണ്. സോ കയറാൻ ഇറങ്ങാൻ നേരത്ത് ഫാബ്രിക് ഡാമേജ് ഇല്ല. ബാക്കിൽ ഇത് കാരണമുള്ള ചൂടും ഇല്ല. So that's really nice. മോളിലൊക്കെ നല്ല സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ് ഇവിടെ. ആൻഡ് ഐ റിയലി ലൈക്ക് ഹൗ ദിസ് ഹോൾ തിങ് ലുക്സ് ആൻഡ് ഇറ്റ് ഫീൽസ് വെരി പ്രീമിയം. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ജാപ്പനീസ് ഇമ്പോർട്ടാണ്, ജപ്പാൻ മാർക്കറ്റ് കാർ. ദാറ്റ്സ് വൈ റൈറ്റ് ആൻഡ് ഡ്രൈവ് ആൻഡ് എവറിത്തിങ് കൺസലേറ്റിൻ്റെ വെഹിക്കിളായിരുന്നു. അകത്ത് നോക്കിയാലും ഓഡിയോ സിസ്റ്റം ജാപ്പനീസിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓഡിയോ സിസ്റ്റം ഫുൾ ജാപ്പനീസിലാണ്. ഇവിടെ ഒരു ചെറിയ കാർ കമ്പ്യൂട്ടറും ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഓൾ ഫ്രം ദ ജാപ്പനീസ് ഡൊമസ്റ്റിക് മാർക്കറ്റ്. പയനിയറിൻ്റെ സാധനങ്ങളാണ്, പയനിയർ കറുസേറിയ. അത്യാവശ്യം കുറച്ച് ഫാൻസി ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ജാപ്പനീസ് വാങ്ങി അറിയാത്തതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ബട്ട് ഇറ്റ്സ് ദെയർ ആൻഡ് ഇറ്റ് ലുക്സ് നൈസ്. സോ ഐ വിൽ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി. ആൻഡ് അഗൈൻ ഇത് അവാങ്കാർഡ് ട്രിം ആയതുകൊണ്ട് ഫുൾ ഓപ്ഷൻ ആണ്. ഇതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് വന്നിട്ടുണ്ടോ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. യു ഹാവ് ദ ലൈറ്റർ വുഡ്, ബേർഡ്സ് ഐ മേപ്പിൾ വുഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇന്ത്യൻ കാർസ് ഗോട്ട് ദ ബർ വാൾനട്ട്, വിച്ച് ഇസ് ദ ഡാർക്കർ വുഡ്. അതാണ് എലഗൻസിലും ക്ലാസിക്കലും ചില വേർഷൻസിൽ വന്നിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾസോ നൈസ്. ഇവിടെ ഒരു ആംറസ്റ്റ് ഉണ്ട്. ആൻഡ് ദിസ് കാർ ഇസ് ഫുള്ളി ലോഡഡ്. കാര്യം ഇതിനകത്ത് യു ഹാവ് ക്രൂസ് കൺട്രോൾ വിത്ത് സ്പീഡ് ലിമിറ്റർ, ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് കോളം ആണ്. ഫ്രണ്ട് അപ്പ് ഡൗൺ ഇങ്ങോട്ടും ടെലിസ്കോപ്പിക് എല്ലാം ഇലക്ട്രോണിക് ആണ്. ഇതിനകത്ത് ലിംഗട്രോണിക് എന്ന് പറഞ്ഞിട്ട് അവരുടെ വോയിസ് റെക്കഗ്നിഷൻ സിസ്റ്റം ഉണ്ട്. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ അനുസരിക്കുമെന്നാണ് പറയുന്നത്. ജാപ്പനീസിൽ സംസാരിക്കണം, അതാണ് പ്രശ്നം. അപ്പോൾ ജാപ്പനീസ് എനിക്കറിയാത്തത് കൊണ്ടും കാറിന് മലയാളം അറിയാത്തത് കൊണ്ടും നമ്മൾ തമ്മിൽ വലിയ സംസാരമൊന്നുമില്ല അതിൻ്റെ അകത്ത്. ബട്ട് ദാറ്റ്സ് ദെയർ. നല്ലൊരു ഫീച്ചറാണ്. ഇപ്പം എം ജി റോഡ് ഒക്കെ പറയുമ്പോഴേ ഇങ്ങനെ സൺറൂഫൊക്കെ തുറക്കാറുണ്ട്, പക്ഷേ ഇത് എന്തൊക്കെയോ ചെയ്യും, അതങ്ങനെ. ബട്ട് അതർവൈസ് ഇത് ഇപ്പുറത്തും ഒരു കോംപ്രഹെൻസീവ് സെറ്റ് ഓഫ് കൺട്രോൾസ് ഉണ്ട്. സീറ്റ്സ് കംപ്ലീറ്റ് ഇലക്ട്രോണിക് ആണ്. നമുക്ക് മെർസഡീസ് ഇ ക്ലാസ്സിൽ വരെ 2008-09 വരെ ഓൾമോസ്റ്റ് ഇലക്ട്രിക് സീറ്റ്സ് ഉണ്ടായിരുന്നില്ല. ഓൺലി ദ ബാക്ക് റെസ്റ്റ് വുഡ് ഗോ ഇലക്ട്രിക്കലി. ഇത് ഫുൾ ഇലക്ട്രിക് ആണ്. അതേപോലെ മൂന്ന് മെമ്മറി പൊസിഷൻസ് ഉണ്ട്. ഹെഡ്ലൈറ്റ് വാഷറിനുള്ള സ്വിച്ചസ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ലൈക്ക് എ ട്രൂ മെർസഡീസ് ഈ സൈഡിലാണ് ഇതിൻ്റെ ലൈറ്റ് കൺട്രോൾസും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇറ്റ്സ് റിയലി നൈസ്. ഓട്ടോമാറ്റിക് ഡിമ്മിങ് റിയർവ്യൂ മിറേഴ്സ് ആണ് ഇവിടെ. യു ഹാവ് ഓൾ യുവർ ക്യാബിൻ മിറേഴ്സ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ് ഹിയർ. വിത്ത് മറ്റേ നമ്മുടെ സൺ വൈസർ താത്തിയാൽ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ദാറ്റ്സ് ഓൾസോ നൈസ് ടച്ച്. ഇതിൻ്റെ ഒരു കവറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. And I must say, ഈ കാർ ആക്ച്വലി ദിസ് ഇസ് ദ നൈസസ്റ്റ് 203 ദറ്റ് ഐ ഹവ് ബീൻ ഇൻ. 203 സാഡ്ലി ഇന്ത്യയിൽ അധികം ലവ് കിട്ടാത്തൊരു വണ്ടിയാണ്. ഇപ്പോഴാണതിൽ പിന്നെ ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അതും ഡ്രിഫ്റ്റ് ചെയ്ത് ഇടിച്ച് പൊളിക്കാനായിട്ട് എല്ലാവരും നോക്കുന്നത്. ബട്ട് അതർവൈസ് എനിക്കിപ്പോൾ ഇതിനകത്ത് കയറി ഇരിക്കുമ്പോൾ, ഞാനൊരു ലൈഫ് ലോങ് 204 ഫാനാണ്, പക്ഷെ ഇതിനകത്ത് കയറി ഇരിക്കുമ്പോൾ ഐ ക്യാൻ ക്ലിയർലി സീ വൈ ഇതിനെന്തുകൊണ്ടാണ് കുറേ ഫാൻസ് ഇൻ്റർനാഷണലി ഓൾസോ ഉള്ളത്, എസ്പെഷ്യലി ദ ഫേസ് ലിഫ്റ്റ് കാർസ്. കാര്യം ദിസ് ഇസ് റിയലി വെൽ ബിൽറ്റ്. നമുക്ക് ഇരിക്കുമ്പോൾ ശരിക്കും നമുക്ക് 211 212 മെർസഡീസിലോട്ട് മാറുമ്പോഴുള്ള ആ ഒരു ക്വാളിറ്റി ഫീൽ വ്യത്യാസം ഉണ്ടല്ലോ, അത് ശരിക്കും ഈ വണ്ടിയിലും വളരെ അപ്പാരൻ്റ് ആണ്. എവറി സിംഗിൾ മെറ്റീരിയൽ ദാറ്റ് യു ടച്ച് ഇസ് വെരി ഹൈ ക്വാളിറ്റി. നമുക്കിവിടെയുള്ള ഈ ഡോർ പാഡിൻ്റെ കാര്യങ്ങളെല്ലാം, ഇവിടുത്തെ ലെതർ എല്ലാം സോഫ്റ്റ് ടച്ച് ലെതർ. ദ സീറ്റ്സ് ആർ റിയലി നൈസ്. നമുക്ക് നല്ല സപ്പോർട്ടുമാണ്, നല്ല വൈഡ് സീറ്റ്സ് ആണ്. അതുകൊണ്ട് ഇരിക്കാൻ തന്നെ നല്ല ഒരു ഇറ്റ്സ് എ നൈസ് പ്ലേസ് ടു ബി ഇൻ. നമുക്ക് ശരിക്കും ഓടിക്കാൻ തോന്നുന്നു. പക്ഷേ അതിന് മുമ്പേ ലെറ്റ് എസ് ചെക്ക് ഔട്ട് ദ റിയർ സീറ്റ് ഓൾസോ. കാര്യം സി ക്ലാസ് എന്ന് പറയുമ്പോൾ റിയർ സീറ്റിന് അധികം പ്രാധാന്യം കൊടുക്കാത്തൊരു വണ്ടിയാണ്. ബട്ട് ഇതൊരു വാഗൺ ആയതുകൊണ്ട് തന്നെ ദിസ് ഇസ് ഓൾവേസ് ഡിസൈൻ ടു ഹാവ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആൻഡ് ക്യാരി എ ലോട്ട് ഓഫ് സ്റ്റഫ്. നമുക്കിതിൻ്റെ റിയർ സീറ്റും കൂടെ നോക്കാം. റിയർ സീറ്റ് സർപ്രൈസിംഗ്ലി സ്പേഷ്യസ് ആണ്. കാര്യം ഞാനിപ്പോൾ ഈ സീറ്റ് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിൽ ഇട്ടിരിക്കണത്, ആൻഡ് ദാറ്റ്സ് നോട്ട് ടു ഫാർ അഹെഡ്. പക്ഷേ എന്നാലും നല്ല ഇത്രയും ലെഗ് സ്പേസ് എക്സ്ട്രാ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് വെരി കംഫി. റിയർ റിക്ലൈൻ ആംഗിൾ ഇസ് പെർഫെക്റ്റ്. ഈ ഹെഡ് റെസ്റ്റ് ആർ അഗെയിൻ പൊസിഷൻ പെർഫെക്റ്റ്ലി. എന്തൊക്കെ പറഞ്ഞാലും മെർസഡീസിന് ആ കാര്യത്തിൽ യു റിയലി കാൺട്ട് ബീറ്റ്. ദാറ്റ്സ് റിയലി നൈസ്. ഇവിടെ ഒരു ചെറിയൊരു ആംറസ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഓൾസോ അറ്റ് ദ റൈറ്റ് ഹൈറ്റ്. നാല് പേർക്ക് ഇത് കറക്റ്റാണ്. അഞ്ച് പേരറ്റ സ്ക്വീസ് ഇരിക്കാമോ, അത്യാവശ്യം സ്നേഹിച്ചൊക്കെ ഇരിക്കേണ്ടി വരും. ഈ ട്രാൻസ്മിഷൻ ടണൽ അത്യാവശ്യം ലോങ്ങ് ആണ്. കാര്യം ഇതിനകത്ത് യു ഹാഡ് ബോത്ത്. യു ഹാഡ് ദ റിയർ വീൽ ഡ്രൈവ് ആൻഡ് ഇതിൻ്റെ ഫോമാറ്റിക് വേർഷൻസും ഉണ്ടായിരുന്നു, വിച്ച് വെയർ ഓൾ വീൽ ഡ്രൈവ്. സ്നോയി കൺട്രീസ്, അങ്ങനത്തെ ടെറൈൻസ്. എസ്പെഷ്യലി ഇതൊരു സ്റ്റേഷൻ വാഗൺ ആയതുകൊണ്ട് തന്നെ പലവരും ഇത് ടോയിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് അവർ ഇതിൻ്റെ ഫോർ വീൽ ഡ്രൈവ് വേർഷനും ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ദിസ് ഇസ് എ റിയർ വീൽ ഡ്രൈവ് കാർ. ബട്ട് അതർവൈസ് ഇറ്റ്സ് റിയലി നൈസ്. അഗെയിൻ ഈ സീറ്റ് ഫാബ്രിക്കും കാര്യങ്ങളെല്ലാം കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ഇരിക്കാനും വളരെ സുഖമാണ്. നല്ല ഇറ്റ്സ് എ
വെരി നൈസ് കാർ. ബാക്കിൽ ഹാൻഡ് റെസ്റ്റിൻ്റെ പൊസിഷൻ ഇറ്റ്സ് പെർഫെക്റ്റ്. ഇവിടെയൊക്കെ എയർ ബാഗ്സ് വന്നിട്ടുണ്ട്. യു ഹാവ് എയർ ബാഗ്സ് ഹിയർ, യു ഹാവ് എയർ ബാഗ്സ് ഓൺ ദ സീറ്റ്സ്, ഫ്രണ്ടിൽ രണ്ട് എയർ ബാഗ്സ്. ഇറ്റ്സ് ഫുള്ളി ലോഡഡ്. ഒരു മെർസിഡീസ് ആണ്. അപ്പോൾ ലക്ഷറി, സേഫ്റ്റി, എല്ലാ കാര്യങ്ങളും, അത് സി ക്ലാസ് ആണെങ്കിലും എസ് ക്ലാസ് ആണെങ്കിലും അവരുടെ സേഫ്റ്റിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഇസ് റിയലി സ്ട്രോങ്. എന്തായാലും ഇനഫ് ഓഫ് ദ ഇൻറ്റീരിയേഴ്സ് ആൻഡ് ദ റിയർ സീറ്റ്. നമുക്ക് ലെറ്റ് അസ് സീ ഹൗ ദിസ് കാർ ഇസ് ടു ഡ്രൈവ്. അങ്ങനെ ഡ്രൈവിംഗ് ദ ഡബ്ല്യു 203 വാഗൺ. സോ ഈ വണ്ടി ഭയങ്കര സ്പെഷ്യലാണ്. കാര്യം ദിസ് ഇസ് എ C280. നമുക്ക് ഇന്ത്യയിൽ C180, C200 ഇങ്ങനത്തെ ബേസ് സ്പെക്ട്രംസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. വേറെ ദിസ് വൺ ഇസ് ദ റേഞ്ച് ടോപ്പർ ഓൾമോസ്റ്റ്. C280 എന്ന് പറയുമ്പോൾ ഇറ്റ് കംസ് വിത്ത് എ V6 എഞ്ചിൻ, 231 horsepower. അത്യാവശ്യം നല്ല റെസ്പോൺസുമാണ് ആൻഡ് ഹയർ റെവ്സ്. ഇറ്റ് സൗണ്ട്സ് ബ്രില്ലിയൻ്റ്. ആൻഡ് ആ ഒരു ക്ലാസിക് മെർസിഡീസ് ഹാൻഡ്ലിങ്, ആ ഒരു ഭയങ്കര ഷാർപ്പല്ല ബട്ട് എന്നാലും ഇറ്റ്സ് വെരി എൻജോയബിൾ. നല്ലൊരു ഫ്ലൂയിഡ് മോഷനാണ്. ദ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ഇസ് ആക്ച്വലി ക്വൈറ്റ് നൈസ്. ആ ഒരു റിയർന്ന് പുഷ് ചെയ്യുന്ന ആ ഒരു ഫീലും, ഇറ്റ്സ് വെരി എൻ്റർടൈനിങ് ടു ഡ്രൈവ്. നമ്മൾ സ്റ്റിയറിംഗ് ഭയങ്കര ഡയറക്റ്റാണ്. നമ്മൾ ലേറ്റർ ഇയേഴ്സിലോട്ട് വരുമ്പോഴാണ് കൂടുതൽ കൂടുതൽ അത് ആ ഒരു ഒരു എന്താ പറയുക, ഒരു ഡിസ്കണക്ട് അവർ വില്ലിംഗ്ലി കൊണ്ടുവന്നത് ടു മേക്ക് ഇറ്റ് മോർ കംഫർട്ടബിൾ. വെറസ് ഈ സാധനം ഇറ്റ്സ് എ റിയലി നൈസ് ഡ്രൈവേഴ്സ് കാർ ഫീലിംഗ്. കാര്യം ഇറ്റ്സ് വെരി കോമ്പാക്ട്. നമ്മൾ സാധാരണ ഒരു V6 എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത് കിട്ടുന്നത് ഒരു ഈ ക്ലാസ്സിലും അങ്ങനെയൊക്കെയാണ്. ആൻഡ് ദാറ്റ് ടു അത്രയും വെയിറ്റും കാര്യങ്ങളും വരുമ്പോൾ അതിൻ്റെതായ ഒരു ചെറിയ ഡൾനെസ് ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് ഓർ ഇൻ ടേംസ് ഓഫ് ആ ഒരു ഹാൻഡ്ലിംഗ് നമുക്ക് യൂഷ്വലി ഫീൽ ചെയ്യുന്നതാണ്. വേറാസ് ഈ വണ്ടിയിലോട്ട് വരുമ്പോൾ ഇറ്റ് ഫീൽസ് ക്രിസ്പ്, ഇറ്റ് ഫീൽസ് നൈസ്. ഒട്ടും ഒരു എന്താ, നമുക്ക് ആ ഒരു ലാഗ് തോന്നില്ല. ആൻഡ് ഇറ്റ്സ് വെരി ഫ്രീ റൈവിങ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. എഞ്ചിൻ ലവ്സ് ടു ബി റെവ്ഡ്. ഇറ്റ് ലവ്സ് ടു സ്റ്റേ ഓൺ ദ ഹയർ ബാൻഡ് ഓഫ് ദ റെവ് റേഞ്ച്. ആൻഡ് അത് നമുക്ക് ആഡ്സ് ടു ദ യുനോ നല്ലൊരു ഫീലിംഗ്. കാര്യം അതർവൈസ് ദ കാർ ഫീൽസ് വെരി ടാങ്ക് ലൈക്ക്. അഗെയിൻ CVU ആണ്, ജർമ്മൻ ബിൽഡ്. അതിൻ്റെ ആ ക്വാളിറ്റി എല്ലാം നമുക്ക് ഇതിനകത്ത് ശരിക്കും കാണാൻ പറ്റും. ആൻഡ് സംഹൗ ഇറ്റ് ഫീൽസ് വെരി സോളിഡ്. ഒരു ഒരു ചിസൽഡ് ഫ്രം എ സിംഗിൾ റോക്ക് എന്നുള്ള ആ ഒരു ഫീലിംഗ് നമുക്ക് ശരിക്കും ഈ വണ്ടിക്കകത്ത് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് വരുന്നത് ഒരു 5-speed ഗിയർ ബോക്സ് ആണ്. ഓട്ടോമാറ്റിക് ടോക്ക് കൺവേർട്ടർ 722 ഫാമിലിയിലാണത് വരുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഓൾവേസ് നമുക്ക് അതിനെ ഒന്ന് പ്രൊഡിക്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. അത് ഒരു BMW ZF8 എന്നായിട്ട് പോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, ബട്ട് അതുപോലെയല്ല ഇത്. ഇഫ് യു ഹവ് ഡ്രിവൺ 90s മെർസിഡീസ് ഫാസ്റ്റ്, യു നോ ഹൗ ടു എക്സ്ട്രാക്ട് ദ മാക്സിമം ഫ്രം ദിസ് ഗിയർ ബോക്സ്. ആൻഡ് അത് ഇറ്റ്സ് ഓൾവേസ് എ വെരി ക്രീമി യൂണിറ്റ്. കാര്യം നമ്മൾ വേണ്ട പോലെയൊക്കെ ഷിഫ്റ്റ് ചെയ്യെങ്കിലും അതങ്ങനെ ചാടിപ്പിടിച്ച് വലിച്ച് പാസഞ്ചേഴ്സിനെ അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിലല്ല അത് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഓൾവേസ് ഹാസ് ഒരു ഒരു വെൽവെറ്റ് ഗ്ലവ് ഇട്ടിട്ടുള്ള ഒരു ഷിഫ്റ്റാണ്. അത് നല്ല രസമാണ് അത് ഓടിക്കാനായിട്ട്. ആൻഡ് ഇറ്റ്സ് സംതിങ് ടു റിയലി എൻജോയ്. സോ ഈ വണ്ടി ഇസ് ദ C280 V6. പക്ഷെ നമ്മളൊരു ഇന്ത്യൻ സിനാരിയോയിൽ പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിരുന്ന വണ്ടി പ്രീ ഫേസ് ലിഫ്റ്റിൽ C180, C200 കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞാൽ ഫേസ് ലിഫ്റ്റിൽ C200 കംപ്രസർ ഉണ്ടായിരുന്നു, C220 ഡീസൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോട്ട് ഓഫ് എഞ്ചിൻസ് വേർ ക്യാരിഡ് ഓവർ ഫ്രം ദ W202 ജനറേഷൻ, എസ്പെഷ്യലി ഡീസൽസും CDI എഞ്ചിൻസൊക്കെ മറ്റേൽ വന്നു തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും ഇതിനകത്താണ് ശരിക്കും പോപ്പുലറായത്. നമുക്ക് ഇന്ത്യയിൽ ഇതിൻ്റെ V6 അങ്ങനത്തെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എഞ്ചിൻസ് ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ഈ ഒരു ഒരു നല്ലൊരു കോമ്പിനേഷൻ, ദാറ്റ് ഇസ് യുവർ ബിഗ് എഞ്ചിൻ സ്മോൾ കാർ മെർസിഡീസ് എന്ന് ഈ ഒരു സൈസിൽ വേറൊരു ഓപ്ഷൻ നമുക്ക് അധികം ഉണ്ടായിരുന്നില്ല. ആൻഡ് യുവർ ഓൺലി ഓപ്ഷൻസ് ഫോർ എൻ ഇൻട്രസ്റ്റിംഗ് 203 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ വിട്ടിട്ടുള്ള കുറച്ച് മറ്റേ സ്പോർട് കൂപ്പയാണ്. അതിൻ്റെ അകത്തും അത്യാവശ്യം കുറച്ചെണ്ണം C200K കംപ്രസർ വെച്ച് വന്നിട്ടുണ്ട്. ദോസ് ആർ ഓൾസോ ഇൻട്രസ്റ്റിംഗ് കാർസ്. അപ്പോൾ വിച്ച് ബ്രിങ്സ് അസ് ടു ദ ക്വസ്റ്റ്യൻ, ഷുഡ് യു ബൈ വൺ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേഷൻ വാഗൺ മേടിക്കാൻ പറ്റില്ല. കാര്യം ഒറ്റ വണ്ടിയുള്ളൂ ഇത്. ഇത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് തപ്പിപ്പോണ്ട ആവശ്യമില്ല. ബട്ട് ഇതൊരു സ്റ്റേഷൻ വാഗൺ എന്നുള്ള പറയുന്നേക്കാളും കൂടുതൽ നമുക്ക് W203 ഫാമിലിയെക്കുറിച്ച് ജനറലായിട്ട് പറയാം. 203 ഇന്ത്യയിലത്തെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും അണ്ടർ അപ്രീഷിയേറ്റഡ് മെർസിഡീസ് ആണ്, അലോങ് വിത്ത് ദ W210. പക്ഷേ 210 വൈൽ ദർ സ്റ്റിൽ
എന്താ പറയുക, എല്ലാം സ്ക്രാപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും അതിനടുത്ത് അധികം പേരൊന്നും അതിന് ഇൻട്രസ്റ്റ് കാണിച്ച് തുടങ്ങിയിട്ടില്ല. 203 ഒരു ട്രൂ പൊട്ടൻഷ്യൽ ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം വളരെ ചീപ്പായിട്ട് ആർക്കും വേണ്ടാണ്ട് പോയിരുന്ന വണ്ടികളെല്ലാം ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. ദാറ്റ് അണ്ടർനീത്ത് ദാറ്റ് ഓട് ബോൾ സ്റ്റൈലിംഗ് ഇറ്റ്സ് എ വെരി സോളിഡ്ലി എഞ്ചിനീയർഡ് കാർ. ഇറ്റ് ഇസ് ബ്രില്ലിയൻറ്റ് ടു ഡ്രൈവ്. ഇറ്റ് ഇസ് നൈസ് ആൻഡ് കോമ്പാക്ട്. ഇതിന് കുറേ അങ്ങനെ അഡ്വാൻറ്റേജസും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് ഇന്ത്യൻ ജനത ഇപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങിയത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ മാർക്കറ്റും നല്ലോണം കയറി വരുന്നുണ്ട്. സാഡ്ലി കുറേ പേര് ഇതെടുക്കുന്നത് ഇപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ടാണ്. ആൻഡ് വെൽ സാഡ്ലി നല്ല, അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ജീവൻ കിട്ടുന്നുണ്ട് ഇതിനൊക്കെ. കാര്യം നമുക്ക് ഈ വണ്ടികൾ ഇന്ത്യയിൽ മാനുവൽ ഗിയർ ബോക്സും സൂപ്പർ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനും വെച്ച് അവൈലബിൾ ആയിരുന്നു. ആൻഡ് ദാറ്റ്സ് ആക്ച്വലി എ നൈസ് കോമ്പിനേഷൻ ടു ഡ്രൈവ്. ഈ ഒരു ഷാസി, ഈ ഒരു ടൈറ്റ് ഹാൻഡ്ലിംഗ്, ഈ ഒരു ഫീൽ, പിന്നെ ജർമ്മൻ സേഫ്റ്റി ആൻഡ് ഓൾ ദോസ് ക്വാളിറ്റി ഹോൾ മാർക്സ്, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നല്ലൊരു മാനുവൽ ഗിയർ ബോക്സും കൂടെ കിട്ടുമ്പോൾ ഒരു നല്ലൊരു ബൈ ആണത് ആക്ച്വലി. അതല്ലെങ്കിലും ദ ഡീസൽസ് ആർ ആക്ച്വലി ക്വൈറ്റ് നൈസ്. പക്ഷേ വാങ്ങുവാണെങ്കിൽ ഗോ ഫോർ ദ ഫേസ് ലിഫ്റ്റ് വേർഷൻസ് ഓൺലി. പ്രീ ഫേസ് ലിഫ്റ്റ് അത്യാവശ്യം ആ ഒരു മെർസിഡീസ് കോസ്റ്റ് കട്ടിങ് ഏറിയയിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിന് ഇലക്ട്രോണിക്കലി ആൻഡ് എഞ്ചിൻ സൈഡ് ആൻഡ് ട്രാൻസ്മിഷൻ സൈഡ്. വേറാസ് ദ ഫേസ് ലിഫ്റ്റ്സ് ഒരുപാട് പ്രശ്നങ്ങൾ അത് സോൾവ് ചെയ്തു. ഇലക്ട്രോണിക്സ് പാക്കേജ് ആണെങ്കിലും ഈ സെൻസേഴ്സിൻ്റെ കോമൺ ഇഷ്യൂസ് ആണെങ്കിലും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഫേസ് ലിഫ്റ്റിൽ സോൾവ് ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സാഡ് പാർട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് ലിഫ്റ്റിന് ആ ഒരു പ്രീ ഫേസ് ലിഫ്റ്റ് ഉണ്ടാക്കിയ കുറച്ചൊരു ചീത്തപ്പേര് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർ അതിനെ അങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ്ട് പോയി. ബട്ട് ഇഫ് യു ആസ്ക് മീ, ദ ഫേസ് ലിഫ്റ്റ്സ് ആർ ആക്ച്വലി വെരി സോളിഡ് കാർസ്. അത്യാവശ്യം നല്ല വണ്ടികളാണ് ആൻഡ് ഇപ്പോൾ നല്ല റേറ്റ്സിന് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി സംതിങ് ദാറ്റ് യു ക്യാൻ കൺസിഡർ ആസ് യുവർ എൻട്രി പോയിന്റ് ഇൻ ടു ദ മെർസിഡീസ് ലൈഫ് ഓർ ഇൻ ടു ദ മെർസിഡീസ് ഫാമിലി. നമുക്ക് ഡെയിലി കൊണ്ടു കിടക്കാനും നല്ലൊരു സൈസാണ്. ഇറ്റ് ഇസ് സേഫ്, ഇറ്റ്സ് കംഫർട്ടബിൾ. സോ വൈ നോട്ട്, ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർത്ത് എ ട്രൈ. ആൻഡ് പേഴ്സണലി ഐ തിങ്ക് ആ ഫേസ് ലിഫ്റ്റ് കാറുകൾ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയാണ്. വിത്ത് ദ ക്ലിയർ ലെൻസ് ഹെഡ് ലൈറ്റ്സ് ആൻഡ് ആ ഒരു നല്ലൊരു വീൽസ് ആണ് അതിൻ്റെ എലഗൻസ് ട്രിമ്മിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദോസ് ഐ തിങ്ക് അറ്റ് ദ പ്രൈസസ് ദാറ്റ് ദ ആർ ഗോയിങ് ഫോർ ടുഡേ നല്ല ഇൻട്രസ്റ്റിംഗ് പ്രൈസ് ആണ് ആൻഡ് ഡെഫിനറ്റ്ലി വർത്ത് കൺസിഡറിങ്. ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു ഡ്രൈവാണ് ആൻഡ് ഐ എം ഗോണ ജസ്റ്റ് എൻജോയ് ദാറ്റ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ടുഡേയ്സ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അതേപോലെ ഈ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും കാര്യങ്ങളെല്ലാം നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം യു വിൽ ഹാവ് ഇറ്റ് റെഗുലർലി. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.